വഅലൈക്കും സ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇവിടെ സഹോദരൻ അഷ്കർ അലി കണ്ണൂർ ചോദിച്ചിരിക്കുന്ന ചോദ്യം, നമ്മുടെ നാട്ടിലെ ചില മസ്ജിദുകളിലും അതുപോലെ ഗൾഫ് നാടുകളിലെ ചില മസ്ജിദുകളിലും മിമ്പറിൽ ഊന്ന് വടികൾ കാണുന്നു, ഇതിൻ്റെ അടിസ്ഥാനം എന്ത് എന്നാണ് ചോദ്യം. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാക്ക് ഖുതുബ നിർവഹിക്കുമ്പോൾ വടി അല്ലെങ്കിൽ ഹൗസ് വില്ല് ഉപയോഗിച്ചിരുന്നു എന്ന് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. ആ നിലക്ക് അത് സുന്നത്തായിട്ടാണ് മനസ്സിലാക്കേണ്ടത്. സുന്നത്തില്ല എന്ന വീക്ഷണക്കാരും ഉണ്ട്, എന്നിരുന്നാലും സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട സംഗതിയാണ് ഇത് എന്നതുകൊണ്ട് അത് സുന്നത്തിൽ പെടുമെന്നതാണ് കൂടുതൽ ശരിയായ വീക്ഷണമായിട്ട് തോന്നുന്നത്. ഇവിടെ ഈ വിഷയത്തിൽ വന്നിരിക്കുന്ന ഹദീസ് ഞാൻ ആദ്യം വായിക്കാം ഇൻഷാല്ലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജുമാ ഖുതുബയിൽ വടി അല്ലെങ്കിൽ വില്ല് ഉപയോഗിച്ചിരുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഹദീസാണ് ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. സുനൻ അബി ദാവൂദിലും മുസ്നദ് അഹ്മദിലും ഒക്കെ ഈ ഹദീസ് കാണാം. ഹദ്ദസന സഈദ് ബിൻ മൻസൂർ, ഹദ്ദസന ഷിഹാബ് ബിൻ ഖിറാഷ്, ഹദ്ദസനി ഷുഐബ് ബിൻ സുറൈഖ് റുസൈഖ് അത്തായിഫി എന്ന് തുടങ്ങുന്നു. ഷുഐബ് ബിൻ റുസൈഖ് അത്തായിഫി എന്നിവർ പറയുന്നു. قال അദ്ദേഹം പറഞ്ഞു ജലസ്തു ഇലാ റജുലിൻ ലഹു സുഹബത്തുൻ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ഷുഐബ് ബിൻ റുസൈഖ് അത്തായിഫി എന്നിവർ താബിഈയാണ്. അദ്ദേഹം പറയാണ് ഞാൻ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി സഹവാസമുള്ള സുഹബത്തുള്ള അതായത് സുഹാബി ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് ഇരുന്നു. യുഖാലു ലഹു അൽ ഹകമു ബിനു ഹസ്ൻ അൽ കുലഫി, അദ്ദേഹത്തിൻ്റെ പേര് അൽ ഹകമു ബിനു ഹസ്ൻ ബിനു ഹസ്ന അൽ കുലഫി, ഹകം ബിനു ഹസ്ൻ അൽ കുലഫി എന്നാണ്. ഫ അൻഷഇന യുഹദ്ദിസുന, അങ്ങനെ അദ്ദേഹം ഞങ്ങളോട് സംസാരിച്ചു തുടങ്ങി. പല അദ്ദേഹം പറയാണ് ആര് ഈ ഹകം ബിനു ഹസ്ൻ അൽ കുലഫി എന്ന സുഹാബി ഷുഐബ് ബിനു റുസൈഖ് ത്വാഇഫി എന്ന താബിയുമായിട്ട് സംസാരിച്ചിരിക്കുകയാണ്. ആ സംസാരത്തിനിടയിൽ അദ്ദേഹം പറയാണ് വഫത്തു ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അള്ളാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു പ്രതിനിധി സംഘത്തിൽ ചെന്നു. അങ്ങനെ ആ സംഘത്തിൽ സാബിയ സിബാത്തിൻ ഔ താസിയ തിസാത്തിൻ, അതായത് ഒൻപതാമനായോ ഏഴിൽ ഏഴാമനായോ എന്ന് പറഞ്ഞ സംഘത്തിൽ ഏഴാളാണോ ഒമ്പതാളാണോ ഉണ്ടായിരുന്നതെന്നൊരു റിപ്പോർട്ടർക്ക് സംശയമുണ്ട്. അതുകൊണ്ടാണ് അതങ്ങ് വന്നി ഔന്നുള്ള പ്രയോഗം. ഫദഹല്ല അലൈഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് ഞങ്ങൾ പ്രവേശിച്ചു. ഫഖുല്ല, അങ്ങനെ ഞങ്ങൾ നബിയോട് ചോദിച്ചു യാ റസൂൽ അല്ലാഹ്, അല്ലാഹു റസൂലെ, സുർനാക്ക, ഞങ്ങൾ താങ്കളെ സന്ദർശിച്ചിരിക്കുന്നു. ഫദുല്ലാഹ ലനാ ബിഖൈർ, അതിനാൽ ഞങ്ങൾക്ക് താങ്കൾ നന്മക്ക് ഞങ്ങൾക്ക് വേണ്ടി നന്മക്ക് പ്രാർത്ഥിക്കുക, അതായത് ഞങ്ങൾ താങ്കളെ സന്ദർശിച്ചിരിക്കുകയാണല്ലോ, അപ്പോൾ ഞങ്ങൾക്ക് ചില ഹക്കുകളുണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് താങ്കളൊന്ന് പ്രാർത്ഥിച്ചാലും എന്ന്. ഫ അമറ ബിന ഔ അമറ ലന ബിഷൈഇൻ മിന തംരി, അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കുറച്ച് ഈത്തപ്പഴം കൊണ്ടുവരാൻ പറഞ്ഞു. വശ്ശഇനു ഇദാക ദൂനു, അക്കാലത്ത് എന്ന് പറഞ്ഞാൽ വീക്കാണ് ആളുകൾ എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം കൊണ്ട് പട്ടിണി കിടക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ സൂചിപ്പിക്കുന്നത് കുറച്ച് ഈത്തപ്പഴേ ഉണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. എന്തായാലും ഫഅഖന്ന ബിഹ അയ്യാമൻ, അങ്ങനെ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ദിവസങ്ങളോളം താമസിച്ചു. ഷഹീദന ഫിഹ അൽ ജുമഅത്ത മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അക്കാലത്ത് ആ ദിവസങ്ങളിൽ ഞങ്ങൾ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജുമഅയിൽ സാക്ഷിയായി. ഫഖാമ മുതവക്കഅൻ അലാ അസ ഔ ഖൗസിൻ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എണീറ്റു ജുമഅക്ക് ഖുതുബക്ക്. മുതവക്കഅൻ അലാ അസ, ഒരു ദണ്ടിൽ അല്ലെങ്കിൽ വടിയിൽ ഊന്നിക്കൊണ്ട്, ഔ ഖൗസിൻ അല്ലെങ്കിൽ വില്ലിൽ ഊന്നിക്കൊണ്ട്. ഫഹമിദ് അള്ളാഹു വാസിന അലൈഹി, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിച്ചു, ഖുതുബയിൽ അള്ളാഹുവിനെ പ്രകീർത്തിച്ചു. കരിമാത്തിൻ ഖഫീഫാത്തിൻ തയ്യിബാത്തിൻ മുബാറക്കാത്തിൻ, ലഘുവായ നല്ല അനുഗ്രഹീതമായ വാക്കുകൾ. സുമ്മ ഖാല, എന്നിട്ട് നബി പറഞ്ഞു അയ്യുഹന്നാസ് ഇന്നകും ലം തുതീഖൂ ഔ ലം തഫ്അലൂ കുല്ലമാ ഉമിർതും ബിഹി വലകിൻ സദ്ദിദൂ വഅബ്ഷിറൂ, അല്ലയോ ജനങ്ങളെ, ഇന്നകും ലം തുതീഖൂ ഔ ലം തഫ്അലൂ, നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ ഒരിക്കലും കഴിയുകയില്ല എന്ന്.
ഉല്ലമാമൃത്തും ബി, നിങ്ങൾ കൽപ്പിക്കപ്പെടുന്ന എല്ലാ കാര്യം നിങ്ങൾ പ്രവർത്തിക്കാൻ കഴിഞ്ഞു വളണം എന്നില്ല, അങ്ങനെ കഴിഞ്ഞു വളർന്നില്ല. വരാക്കിൻ, എന്നിരുന്നാലും സദ്യതു ആവശ്യം, സദ്യതു അതായത് നിങ്ങൾ നല്ല രീതിയിൽ നല്ല നിയത്തിൽ പതിവായിട്ട് പ്രവർത്തിക്കുക, അമലുകൾ ചെയ്യാം. വാബിഷുറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുകയും ചെയ്യുക. എന്ന് പറഞ്ഞാൽ നല്ല പ്രവർത്തികൾ അല്പമാണെങ്കിൽ പോലും അതിൽ അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലമുണ്ട്, അത് പതിവാക്കുക, നല്ല രീതിയിൽ ചെയ്യുക എന്നതാണ്. കുറഞ്ഞതാണെങ്കിൽ നല്ല രീതിയിൽ ചെയ്യുക, അതിന് അള്ളാഹുവിൻ്റെ അടുത്ത് പ്രതിഫലമുണ്ട് എന്ന് സന്തോഷ വാർത്ത. ഈ വിഷയത്തിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാലിഹ് അൽ മുനജ്ജിദ് ഹഫിളഹുല്ലാ അദ്ദേഹത്തിൻ്റെ ഫത്വ കാണാം. ഹൽ മിനൽ സുന്നത്തി ഹംലുൽ അസ്വാ ഫീ ഖുതുബത്തുൽ ജുമുഅ, ജുമുഅ ഖുതുബയിൽ ഒരു വടി താങ്ങിപ്പിടിക്കൽ, അല്ലെങ്കിൽ ഒരു വടിയിൽ താങ്ങൽ എന്നത്, ഊന്നൽ എന്നത് അത് സുന്നത്തിൽപ്പെട്ടതാണോ എന്ന്. അൽഹംദുലില്ല, ഉത്തരം. ഇഖ്തലഫൽ ഫുഖഹാഉ ഫീ ഹുക്മി ഇത്തിഖാഇൽ ഖതീബി അലൽ അസ്വാ വനഹ്മിയ, വടി അതുപോലത്തതിൽ ഖതീബ് ഊന്നുക എന്നത് അതിൻ്റെ വിഷയത്തിൽ, അതിൻ്റെ ഹുക്കുമ് എന്താണ് എന്ന വിഷയത്തിൽ ഫുഖഹാക്കൾ വ്യത്യസ്ത വീക്ഷണത്തിലായിരിക്കുന്നു. മിൻ ഖൗസിൻ ഔ സൈഫിൻ അഥനാ ഖുതുബത്തുൽ ജുമുഅത്തി അല ഖൗലിൻ, അതായത് വടി അല്ലെങ്കിൽ വില്ല് അല്ലെങ്കിൽ വാള്, ഇതൊക്കെ രണ്ട് അഭിപ്രായങ്ങളാണ്. അൽ ഖൗലുൽ അവ്വൽ, ഒന്നാമത്തെ അഭിപ്രായം, അൻ നദ്ബു വൽ ഇസ്തിഹ്ബാബു, നദ്ബാണ് അത് ഉത്തമമാണ്, സുന്നത്താണ്, മുസ്തഹബാണ് എന്നതാണ്. വഹുവ മദ്ഹബു ജംഹൂറിൽ ഉലമാഇ മിനൽ മാലികിയത്തി വ ഷാഫിഇയത്തി വൽ ഹനാബലത്തി, മാലിക്കുകളിലും ഷാഫിഇകളിലും ഹംബലികളിലും ഭൂരിപക്ഷം ഉലമാക്കളുടെയും വീക്ഷണം അതാണ്. യഖൂലുൽ ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ പറയുന്നു, വദാലിക മിമ്മാ യുസ്തഹബ്ബു ലിൽ അയ്മത്തി അസ്വാ ലിൽ അയ്മത്തി അസ്ഹാബിൽ മനാബിരി ഐ യഖ്തുബു യൗമൽ ജുമുഅത്തി വമഅഹും അൽ അസ്വാ യതവക്കഊന അലൈഹ ഫി ഖിയാമിഹിം വഹുവ അല്ലദീ റഅയ്നാ വസ്സമിഅ്നാ. മിമ്പറുകളുടെ ഇമാമുകൾ, മിമ്പറുകളുടെ ഇമാമുകൾ അതായത് ഖുത്ബ നിർവഹിക്കുന്നവർ, അവർ ജുമുഅ ദിവസം ജുമുഅ നിർവഹിക്കുമ്പം അവർ വടിയിൽ ഊന്നുക എന്നത് അവർ നിൽക്കുമ്പോൾ, നിന്നിട്ട് ജുമുഅ ഖുത്ബ നിർവഹിക്കുമ്പോൾ വടിയിൽ ഊന്നുക എന്നത് നാം കണ്ടിട്ടുള്ളതും നാം കേട്ടിട്ടുള്ളതുമാണ്, അത് എന്താണ് മുസ്തഹബാണ്, ഉത്തമമാണ് എന്ന് അൽ മുദൂനത്തുൽ കുബ്ര എന്ന കിതാബിലാണ്. വഹുവൽ മുഅ്തമദു ഫീ കുതുബി മുതഅഖിരി അൽ മാലികിയത്തി, മാലികിയത്തി പിൽക്കാല മാലിക്കി മദ്ഹബുകളുടെ പണ്ഡിതന്മാരിൽ മുഅ്തമദായിട്ടുള്ള, പ്രബലമായിട്ടുള്ള വീക്ഷണം ഇത് സുന്നത്താണ് എന്ന് തന്നെയാണ്. വയഖൂലുൽ ഇമാം അഷ്ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പറയുന്നു, അഹബ്ബു ലികുല്ലി ഖുതുബിൻ ഖുതബിൻ ഐ ഖുതുബത്തിൻ കാനത് ഐ യഅതമിദ അലാ ഷൈഇൻ, എല്ലാ ഖുതുബയിലും എന്തെങ്കിലും ഒന്നിൽ ഊന്നുക എന്നത് ഞാൻ ഇഷ്ടപ്പെടുന്ന കാര്യമാണ് എന്ന്. അൽ ഉമ്മ് വഹു മുഅ്തമദു മദ്ഹബു ഷാഫിഈയത്തി അയ്ദൻ കമാ ഫീ നിഹായത്തുൽ മുഹ്താജ്. അപ്പോൾ ഷാഫി മദ്ഹബിലെയും മുഅ്തമദായിട്ടുള്ള പ്രബലമായിട്ടുള്ള വീക്ഷണം അത് തന്നെയാണ്. അതായത് ഈ ഖുതുബ നിർവഹിക്കുമ്പോൾ ഒരു വടി അതുപോലത്തതിൽ ഊന്നുക ഖതീബ് എന്നത്, അപ്പോൾ അത് ഹദീസിൻ്റെ അടിസ്ഥാനത്തിലാണ്, ഹദീസ് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ നിഹായത്തുൽ മുഹ്താജിലും ഹാഷിയ കല്യൂബിയിലും ഒക്കെ ഇത് കാണാം. വയഖൂലുൽ ബുഹുത്തി അൽ ഹംബലി റഹിമഹുല്ലാ, ഈ ഹംബലി മദ്ഹബിലെ കിതാബിൽ കാണാം, വയസല്ലു അൻ യുഅ്തമദ അൻ യഅ്തമിദ അലാ സൈഫിൻ ഔ ഖൗസിൻ ഔ അസാ ബി ഇഹ്ദാ യദൈഹി, വയുസല്ലു സുന്നത്താക്കപ്പെടും, ഐ അഴ്ത്തമിത അവൻ അവലംബിക്കൽ ഊന്നൽ, അലാ സൈഫിൻ ഒരു വാളിൻ്റെ മേൽ, ഔ ഖൗസിൻ അല്ലെങ്കിൽ ഒരു വില്ലിൻ്റെ മേൽ, ഔ അസാ അല്ലെങ്കിൽ ഒരു വടിയുടെ ഉദണ്ടിൻ്റെ മേൽ, ബി ഇഹ്ദാ യദൈഹി അവൻ്റെ രണ്ടാമൊരു കൈകൊണ്ട്, കഷാഫുൽ ഖനായിൽ അതേപോലെ ഇൻസാഫിലും ഒക്കെ ഉണ്ടത്. വസ്തുതല്ല അസ്ഹാബു ഹാദൽ ഖൗലി ബി അന്നൽ ഇത്തിഖാഅ അലൽ അസാ സാബിത്തുൻ മിൻ ഫിഅലിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഇങ്ങനെ ഖുതുബക്ക്, ജുമുഅ ഖുതുബക്ക് ഒരു വടിയിൽ ഖതീബ് ഊന്നുക എന്നത് അത് സുന്നത്താണ് എന്ന വീക്ഷണക്കാർ, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട സുന്നത്താണ് എന്ന നിലക്കാണ് സുന്നത്തായി പറയുന്നത്. ഫി അഹാദീസിൻ കഥീർ, ധാരാളം ഹദീസുകളിൽ, മിൻഹ അതിൽപ്പെട്ടതാണ് ഹദീസുൽ ഹകം ബിൻ ഹസൻ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാമ യൗമൽ ജുമുഅ മുതവക്കൻ അലാ അസാ ഖൗസിൻ ഫഹമിദ അല്ലാഹു വസനാ അലൈ ഇലാ ആഖിറിൽ ഹദീസ്. അപ്പോൾ നമ്മൾ പറഞ്ഞ ഹദീസ്, ആ ഹദീസാണ് അതിന് തെളിവ്, ഹക്കം ബിൻ ഹസൻ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസ്. അബൂദാവൂദ് അത് റിപ്പോർട്ട് ചെയ്തു. ഖാല നവവി ഫിൽ മജ്മൂഉ്, മജ്മൂഉിൽ ഇമാം നവവി റഹിമഹുല്ലാ പറഞ്ഞു, ഹദീസുൻ ഹസൻ, ഇത് ഹസനായ ഹദീസാണ്, സ്വീകാര്യമായ ഹദീസ്. വഹസ്സനഹു അൽബാനി ഫി സഹീഹി അബി ദാവൂദ്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാ അബൂദാവൂദ്
സഹിഹായ ഹദീസുകൾ എടുത്തതിൽ ഇത് ഹസനായിട്ട് പറഞ്ഞിട്ടുണ്ട്, സ്വീകാര്യമായിട്ട്. വളഅഫഹു ബഅദു അഹ്ലിൽ ഇൽം, ചില പണ്ഡിതന്മാർ ഇതിനെ ദുർബലമായ ഹദീസായി പരിഗണിച്ചിട്ടുണ്ട്. ഫഖാല ഇബ്നു കസീർ ഫി ഇർഷാദുൽ ഫഖീഹ്, ഇർഷാദുൽ ഫഖീഹ് എന്ന കിതാബിൽ ഇബ്നു കസീർ റഹിമഹുള്ള പറയുന്നു, ലൈസ ഇസ്നാദുഹു ബിൽ ഖവി, ഈ ഹദീസിന്റെ പരമ്പര ശക്തമല്ല എന്ന്. അൽ ഖൗലു സാനി, രണ്ടാമത്തെ അഭിപ്രായം, അൽ കറാഹത്തു, ഈ ഇങ്ങനെ ഖതീബ് മെമ്പറിൽ ഖുത്ബ നിർവഹിക്കുമ്പോൾ ഒരു വടിയിൽ അല്ലെങ്കിൽ ഒരു താങ്ങ്, ഒരു ദണ്ഡിൽ താങ്ങുക എന്നത്, അതിനെ അവലംബിക്കുക എന്നത്, ഊന്നുക എന്നത്, അത് കറാഹത്താണ്. മുഹത്തമദു മദ്ഹബിൽ ഹനഫിയത്തി വ ഇൻ ഖാലഫ ബഅദു ഫുഖഹാഇഹി, അതായത് ഹനഫി മദ്ഹബിലെ പ്രബലമായിട്ടുള്ള വീക്ഷണം അതാണ്, കറാഹത്താണ്. എന്നാൽ അവർ ചിലർ അതിനെ എതിർത്തിട്ടുണ്ട്, അതായത് അതിനെതിരായ വീക്ഷണം, സുന്നത്താന്നുള്ള വീക്ഷണം സ്വീകരിച്ചിട്ടുണ്ട് അർത്ഥം, അല്ലെങ്കിൽ കറാഹത്തല്ല എന്നുള്ള വീക്ഷണം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്, ഹദീസ് ഈ വിഷയത്തിലുണ്ട്, അത് സ്വഹീഹാണെന്ന് പല പണ്ഡിതന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഹംബലി മദ്ഹബിലും മാലിക്കി മദ്ഹബിലും ഷാഫി മദ്ഹബിലും ഒക്കെ മുഅത്തമദായിട്ടുള്ള പ്രബലമായ വീക്ഷണം ഇത് സുന്നത്താണ് എന്നതാണ്. ഇനി ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള അവരുടെ ഒരു ഫത്വയും കൂടെ കാണാം. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മഹുള്ള സലഫി പണ്ഡിതൻ, അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ടു, ഖാല ഇബ്നുൽ ഖയ്യിം റഹ്മഹുള്ള, ചോദ്യകർത്താവ് ചോദിക്കുന്നു, ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നു, ഇന്നഹു ലാ യഹ്ഫളു അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹു കാന യഖാ അൽ മിംബറ ബിസൈഫിൻ വലാ ഖൗസിൻ വലാ ഗൈർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിംബറിൽ വാളോ വില്ലോ ഉപയോഗിച്ച് കയറിയിരുന്നില്ല എന്ന് ആണ് ഇബ്നു ഖയ്യിം റഹിമഹുള്ള പറയുന്നത്. വലാ ഖബല ഇത്തിഹാദിഹി അൻഹു അഖദ ബിയദിഹി സൈഫൻ അൽ ബത്ത, വാള് നബി തീരെ പിടിച്ചിട്ടില്ല. ഇന്നമാ കാന യഅതമിദു അലാ അസൻ ഔ ഖൗസിൻ, പിന്നെ എന്താണ് വടി അല്ലെങ്കിൽ ദണ്ഡ് പിന്നെ വില്ല്, ഇതിന്മേലാണ് നബി ഊന്നിയിരുന്നത്. ഫമഫ്ഹൂമു കലാമിഹി റഹിമഹുള്ള, അപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുള്ളയുടെ കലാമിൽ നിന്ന് സംസാരത്തിൽ നിന്ന് മനസ്സിലാവുന്നത്, അന്ന ഇത്തിഖാദൽ അസാ ഫിൽ ഖുതുബത്തി ലം യസ്ബുത് അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഅദ ഇത്തിഖാദിൽ മിമ്പരി, മിമ്പർ ഉണ്ടാക്കിയ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബയിൽ എന്ത് ചെയ്തിട്ടില്ല, അസ വടിയിൽ ഊന്നിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത് എന്നാണ്. ഫഹൽ ഹാദാ സ്വഹീഹ്, ഇത് സ്വഹീഹാണോ എന്നാണ്. അപ്പോൾ ഹദീസിൽ സൈഫ് വാളെന്ന് വന്നിട്ടില്ല എന്നുള്ളത് ശരിയാണ്, വാളെന്ന് വന്നതായിട്ട് ഹദീസും കാണുന്നില്ല. അല്ലാഹു അലം. ഇനി മറുപടി പറയുന്നു, ദുക്കിറ ഇസ്തിനാദുഹു അല അസ്വാ ഔ ഖൗസിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വടിയിൽ അല്ലെങ്കിൽ വില്ലിൽ ഊന്നിയിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വന്നിട്ടുണ്ട്, അത് ഹദീസ് വന്നിട്ടുണ്ട്. വജാ ഫി ഹദീസിൽ ഹക്കം ബിൻ ഹസം അന്നഹു റഅ അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുസ്വല്ലി വയഖ്തുബു അന്നാസ വഹു മുഅ്തമിദുൻ അലാ അസ്വാ ഔ ഖൗസിൻ. അപ്പോൾ ഹക്കം ബിൻ ഹസൻ റഹിമഹുല്ലാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട് എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുകയും അതേപോലെ ജനങ്ങൾക്ക് ഖുതുബ ഓതുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ വടി അല്ലെങ്കിൽ ഖൗസ് വില്ലിന്മേൽ ഊന്നിയിരുന്നു. ഫൽ അംറു ഫി ഹാദാ വാസിഉൻ ലൈസ ബിമുതഅഖ്ഖദിൻ വലാ വാജിബിൻ, നിർബന്ധമുള്ള കാര്യമല്ല ഈ കാര്യത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്, വാസിയാണ്, വിശാലമാണ്. ഫ ഇൻ ഖത്തബ ഫി യദിഹി ഷൈഉൻ ഫലാ ബാസ, അപ്പോൾ കയ്യിൽ എന്തെങ്കിലും വെച്ചുകൊണ്ട്, അതായത് വടി അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊണ്ട് ഒരാൾ ഖുത്ബ ഓതിയാൽ അതിൽ കുഴപ്പമില്ല. ഇല്ലം യഖ്തുബ വഫി യദിഹി ഷൈഉൻ ഫലാ ബാസ, ഇനി ഒന്നും ഇല്ലാതെ ഖുത്ബ ഓതിയാലും കുഴപ്പമില്ല എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അൽ മഖ്സൂദു, ഉദ്ദേശിക്കുന്നു, അന്ന ഇത്തിഹാദഹു അസാ ഫി യദിഹി ഔ സൈഫിൻ ഔ ഗൈറു ദാലിക ലാ ഹർജ ഫി ദാലിക, അപ്പോൾ വടിയോ വാളോ വില്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഖുത്ബ ഓതുക എന്നതിൽ ഒരു പ്രശ്നവുമില്ല. ഫി ഹാലിൽ ഖുത്ബത്തി അഅതമിദ അലൈഹ, അപ്പോൾ ഖുത്ബയുടെ അവസരത്തിൽ അതിനെ ഊന്നാം. വലൈസ ദാലിക ബി മുതഅക്കദിൻ, എന്നാൽ അത് നിർബന്ധമുള്ള കാര്യമൊന്നുമല്ല. ബൽ ഫിഅലുഹു ഫഅലഹു അന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കമാ ഫി ഹദീസിൽ ഹക്കം, ഹക്കം റളിയല്ലാഹു അൻഹു ഹദീസിൽ പറയുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിട്ടുണ്ട്. വഫിഅലുഹു യുഹ്തമലു അൻ യകൂന ആരിളൻ വയുഹ്തമലു അൻ യകൂന ബിസുന്നത്തിൽ ബയാനി സുന്നത്തിൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്ത പ്രവൃത്തി ഒന്നുകിൽ കാഷ്വലായിട്ട് ആകസ്മികമായിട്ട് ചെയ്തതാവാം, അവർ കണ്ട സമയത്ത് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് അതാവാം, അതല്ലെങ്കിൽ സുന്നത്തിനെ വിശദീകരിക്കാൻ വേണ്ടി നബി ചെയ്തതാവാം, അപ്പോൾ അന്നേരം അത് സുന്നത്തു ആവാം. ഫമം ഫഅലഹു ഫലാ ബഅസ വമൻ തറക ഫലാ ബഅസ, അപ്പോൾ ആരെങ്കിലും അങ്ങനെ ചെയ്താൽ അതിൽ കുഴപ്പമില്ല, അത് ഉപേക്ഷിച്ചാലും കുഴപ്പമില്ല എന്നതാണ് അദ്ദേഹത്തിൻ്റെ ഫത്വ.
അപ്പോൾ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയുന്നിടത്ത് ഒരു അവ്യക്തതയുള്ള പോലെ തോന്നുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് ഈ ഇസ്ലാമിനെ കയറുന്ന സമയത്ത് വടിയിൽ അല്ലെങ്കിൽ വില്ലിൽ ഊന്നിയിരുന്നു എന്നേ ഉള്ളൂ. അങ്ങനെ ആണ് പിന്നെ ഷെയ്ഖ് മുഹമ്മദ് സ്വാലിഹ് മുനജ്ജിദ് ഹഫ്ദഹുള്ള അദ്ദേഹത്തിൻ്റെ ഫത്വയിലെ അവസാന ഭാഗത്താണ് നിങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ വ്യക്തമായിട്ട് ഖുത്ബ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വടിയിൽ ഊന്നി ആണ് ഖുത്ബ നടത്തിയിരുന്നത് എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതാണ് ശരിയായ വീക്ഷണം, അത് സുന്നത്താണെന്നുള്ളതാണ് ശരിയെന്നാണ് മനസ്സിലാക്കുന്നത്. അല്ലാഹു അലം. അസ്സലാമു അലൈക്കും.